വെള്ളാപ്പള്ളി നടേശൻ്റെ ചില പ്രസ്താവനകൾ പരിശോധിച്ചാൽ രാജ്യസഭാ സ്ഥാനാർത്ഥിയുടെ നിർണയത്തോടെ ഇടതുപക്ഷം ന്യൂനപക്ഷത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശ്രീനാരായണ ദർശനം ഞാൻ നേരത്തെ തന്നെ വിശദീകരിച്ചു. അങ്ങനെയുള്ളൊരു പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ഇടതുപക്ഷം ന്യൂനപക്ഷത്തിന് രാജ്യസഭയിൽ കൊണ്ടുവന്ന അതിൻ്റെ ഒരു ആരോപണമായിട്ട് ഉന്നയിച്ച് ആ രീതിയിലുള്ളൊരു നിലപാട് സ്വീകരിച്ചത് അവർ തന്നെ ഗൗരവപൂർവം കാണേണ്ട ഒന്നാണ്. കേന്ദ്ര ഗവൺമെൻറ് ബി ജെ പി രൂപീകരിച്ച കേന്ദ്രമന്ത്രിസഭയിൽ ഒരു മുസ്ലിമിനെ പോലും ഉൾപ്പെടുത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ മേലെ ഒരു തരത്തിലുള്ള പ്രശ്നവും അവർ ഉന്നയിക്കുന്നില്ല. ഇപ്പോൾ സംഘപരിവാർ അജണ്ടയുടെ അതിന് കീഴടങ്ങുന്ന രീതിയിലുള്ള ഒരു മനസ്സ് രൂപപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. സർവമത സംഗമം നടത്തി എല്ലാ മതങ്ങളുടെയും സാരാംശം ഒന്നാണ് എന്ന് പ്രഖ്യാപിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ ദാർശനിക കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായി ഒരു നിലപാടാണിപ്പോൾ ഞാൻ ആദ്യം പറയുമ്പോഴേ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ സംഘപരിവാറിൻ്റെ ഭാഗമായിട്ട് പല സ്ഥലത്തും എസ് എൻ ഡി പിയുടെ വിവിധ നേതൃ നിരയിലുള്ളവരും എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനം. അപ്പോൾ ഇതൊന്നും മതനിരപേക്ഷ ഉള്ളടക്കമുള്ള കേരളത്തിന് അനുയോജ്യമായ ഒരു നിലപാടല്ല എന്നും മതനിരപേക്ഷതയിൽ ഊന്നി നിൽക്കുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും മനസ്സിലാക്കും, അല്ലാതെ രീതിയിലുള്ള വർഗീയ ധ്രുവീകരണ ശ്രമത്തെ ജനങ്ങൾ ശക്തിയായിട്ട് എതിർക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞങ്ങൾ വളരെ വിശദമായിട്ട് ചർച്ച നടത്തിയിട്ട് തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങാനും വർഗീയതയെ പ്രതിരോധിക്കാനും വർഗരാഷ്ട്രീയം തൊഴിലാളികൾ കൃഷിക്കാർ ഇപ്പോൾ അഖിലേന്ത്യാടിസ്ഥാനത്തിൽ ഇതുവരെ ചോദിച്ചാൽ കർഷക ജനവിഭാഗങ്ങളുടെ സംഘടിത തൊഴിലാളി വർഗത്തിൻ്റെ പോരാട്ടങ്ങളെല്ലാം വിവിധ മേഖലയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഇലക്ഷനിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് വലിയ രീതിയിലുള്ള വർഗസമര പോരാട്ടങ്ങൾ ശക്തിപ്പെടുത്തി ജനങ്ങളെ അണിനിരത്തി ഈ വർഗീയ കൂട്ടായ്മക്കെതിരായിട്ട് മുന്നോട്ടേക്ക് പോകാനാവണം. മതനിരപേക്ഷ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തിയും അതുപോലെ ബി ജെ പിയുടെ അപകടം മനസ്സിലായും അതിനെ പ്രതിരോധിക്കാൻ നല്ലതാണ് കോൺഗ്രസ് എന്ന് കരുതിപ്പോയ ആളുകളെ ഉൾപ്പെടെ തിരിച്ചു കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള നല്ല ജാഗ്രതയായ സഹനപൂർണമായ പ്രവർത്തനം ഈ പരാജയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നടത്താനാവണമെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും കണ്ടിട്ടുള്ളത്. ഇതാണ് വിശദീകരിക്കുന്നത്.